ഹലോ സുഹൃത്തുക്കളെ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാന തത്വം എന്ന് അറിയപ്പെടുന്നത് പ്രയത്നമാണ്. ഇങ്ങനെ പ്രസ്താവിച്ചത് പ്രമുഖ ചിത്രകാരനായ പാബ്ലോ പിക്കാസോ. ഇത് നമുക്ക് മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രചോദനമായ ഒരു വാക്ക് തന്നെയാണ്. എന്റെ ക്ലാസ്സിലൂടെ ഞാൻ കടക്കാം. ഇന്നത്തെ ഷാഡോയുടെ ടിപ്പിൽ പറയാൻ പോകുന്നത് ആറ് വ്യത്യസ്തമാർന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തത്, ജീൻ എന്ന പദം ഉപയോഗിച്ചത് വില്യം ജോഹാൻസൺ. ജീൻ എന്ന പദം ഉദ്ധരിച്ചത് വില്യം ജോഹാൻസൺ ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജീനിന്റെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ജീനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം എസ് സട്ടൺ ആണ്. ജീൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ജീനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം എസ് സട്ടൺ ആണ്. ജീനോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് സാംഗർ ആണ്. ജീനോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് സാംഗർ ആണ്. ആദ്യമായി കൃത്രിമ ജീൻ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനായ ഹർഗോവിന്ദ് ഖുരാന. ആദ്യമായി കൃത്രിമ ജീൻ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനായ ഹർഗോവിന്ദ് ഖുരാന. അടുത്തത്, ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ആദ്യ മേധാവി ജെയിംസ് വാട്സൺ. ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ആദ്യ മേധാവി ജെയിംസ് വാട്സൺ. ജനിതക ശാസ്ത്രത്തിന് ജെനറ്റിക് എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ബേർട്സൺ. ജനിതക ശാസ്ത്രത്തിന് ജെനറ്റിക് എന്ന പേര് നൽകിയത് ബേർട്സൺ. ഞങ്ങളുടെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത്. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക, ഇഷ്ടം അറിയിക്കുക, നല്ല നല്ല കമന്റ്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളുടെ അടുത്തുനിന്നും വിടവാങ്ങിയാണ്. സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.